ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവമുണ്ടായി. അത് സുപ്രധാനമെന്ന് പറയുന്നത് രണ്ട് മൂന്ന് തലങ്ങളിൽ അതിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. ആ വിധി എന്ന് പറയുന്നത് ശ്രീമതി പ്രിയ വർഗീസ്, കേവലം പ്രിയ വർഗീസ് എന്ന് പറഞ്ഞാൽ പോരാ, ശ്രീമതി പ്രിയ വർഗീസ് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കെ കെ രാഗേഷിൻ്റെ ഭാര്യയാണ്. ആ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കപ്പെടുന്നതിന് അയോഗ്യതയില്ല എന്നാണ് ഇന്ന് ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. ഒരു രണ്ട് വർഷത്തിലേറെയായി, ഏതാണ്ട് 2021 തൊട്ട് തുടങ്ങിയ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിരുന്നു. അതിനുശേഷം സിംഗിൾ ജഡ്ജിൻ്റെ വിധിയുണ്ടായി. അതിനെതിരെ പ്രിയ വർഗീസ് കൊടുത്ത അപ്പീൽ പെറ്റീഷൻ, ആ പെറ്റീഷനിലാണിപ്പോൾ അവർക്ക് അനുകൂലമായ വിധിയുണ്ടായിരിക്കുന്നത്. ഞാൻ ആ വിധിയുടെ ന്യായാന്യായങ്ങളിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ, ആ ഉത്തരവിൻ്റെ അവസാന ഭാഗത്ത് പോസ്റ്റ് സ്ക്രിപ്റ്റ്, ആ ഉത്തരവിന് ശേഷം എഴുതിയ ഒരു പ്രത്യേക ഭാഗമുണ്ട്. ആ ഭാഗത്ത് കേരളത്തിലെ മാധ്യമങ്ങളെ പരാമർശിക്കുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കേവലം മാധ്യമങ്ങളെ പരാമർശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പോരാ, മാധ്യമങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചിരിക്കുകയും, ഒരു സാധാരണ നാടൻ പ്രയോഗം ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായി മാധ്യമങ്ങളെ ഭള്ളു പറയുകയുമാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. കാരണം ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻപിൽ എത്തുന്നതിന് മുമ്പേ പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കപ്പെടാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലുകൾ, അത് അച്ചടിച്ച പത്രങ്ങളാവട്ടെ ദൃശ്യമാധ്യമങ്ങളാവട്ടെ, ചുരുക്കം ചില മാധ്യമങ്ങൾ ഒഴികെ, എടുത്ത് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദേശാഭിമാനി പോലുള്ള അച്ചടിച്ച പത്രങ്ങളും കൈരളി ന്യൂസ് പോലുള്ള ടെലിവിഷൻ ചാനലുകളും ഒഴികെയുള്ള എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും പ്രിയ വർഗീസിനെതിരെ വലിയ പ്രചാരവേല, പ്രിയ വർഗീസിന് ഈ സ്ഥാനത്ത് നിയമിക്കപ്പെടാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ ചർച്ചകൾ, വലിയ വലിയ വ്യാഖ്യാനങ്ങൾ, വലിയ വാർത്തകൾ, ധാരാളം സമയം മിക്കവാറും ടെലിവിഷൻ ചാനലുകളുടെ പ്രൈം ടൈം ന്യൂസിൽ ചർച്ചാ വിഷയമാക്കുകയാണ് ഉണ്ടായത്. ആ ചർച്ചകൾ നടന്ന സന്ദർഭത്തിലൊക്കെ ചർച്ചയിൽ ആ അവതാരകരായിരിക്കുന്ന മാധ്യമപ്രവർത്തകർ മാത്രമല്ല, ചർച്ചയിൽ വലിയ വിദ്യാഭ്യാസ വിദഗ്ധരും മാധ്യമ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ നിരീക്ഷകരും എന്നൊക്കെയുള്ള പേരുകളിൽ അവതരിപ്പിക്കപ്പെടുന്ന വലിയ കക്ഷികളടക്കം വന്നിട്ട് പ്രിയ വർഗീസിനെ അതിഭയങ്കരമായ രീതിയിൽ ചീത്ത പറയുന്ന എന്ന് തന്നെ പറയേണ്ടി വരും, ചീത്ത പറയുന്ന ഒരു അനുഭവമാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി നാം കണ്ടുവരുന്നത്. എന്തുകൊണ്ട് പ്രിയ വർഗീസിനെ ഇങ്ങനെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന വിദഗ്ധരുമൊക്കെ ഇങ്ങനെ പരിഹസിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വിമർശിക്കുന്നു, രൂക്ഷമായി ആക്രമിക്കുന്നു എന്നതിൻ്റെ കാര്യം അന്വേഷിക്കുമ്പോഴാണ് പ്രിയ വർഗീസ് എന്ന് പറയുന്ന കോളേജിലെ ഒരു അസോസിയേറ്റ് പ്രൊഫസർ, ഒരു അധ്യാപിക, അവർ കേവലം ഒരു അധ്യാപിക, കോളേജ് അധ്യാപിക മാത്രമല്ല, അവർ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കെ കെ രാഗേഷിൻ്റെ ഭാര്യയാണ് എന്നുള്ളതാണ് ഈ പ്രിയ വർഗീസിനെതിരെ ഇത്ര നുണകളും ആക്ഷേപങ്ങളും ചൊരിയാനായിട്ട് മാധ്യമപ്രവർത്തകരെയും അവതാരകരെയും ഒക്കെ പ്രേരിപ്പിച്ചൊരു ഘടകം. എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസിലെ പ്രധാനപ്പെട്ട ജോലി നിർവഹിക്കുന്ന ആളാണ് കെ കെ രാഗേഷ്, പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ. ആ ബന്ധം ഉപയോഗിച്ച് യോഗ്യതയില്ലാത്ത പ്രിയ വർഗീസ് ഈ ജോലി തരപ്പെടുത്തി എടുത്തിരിക്കുന്നു എന്ന തരത്തിലാണ്
എല്ലാ മര്യാദകളുടെയും എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി അവരെ അക്ഷരാർത്ഥത്തിൽ വേട്ടയാടുകയായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയം തന്നെയാണ്. അതിനെയാണ് ഇന്നിപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അതിരൂക്ഷമായ ഭാഷയിൽ അതിൻ്റെ ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റായി വിധിയുടെ അവസാനം ചേർത്തിരിക്കുന്നത്. മാധ്യമങ്ങൾ ഇനിയെങ്കിലും ഈ കാര്യത്തിലൊരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകർ, മാധ്യമങ്ങൾ യാതൊരു നീതിബോധവുമില്ലാതെ, യാതൊരു വസ്തുതയുമില്ലാതെ, യാതൊരു യുക്തിചിന്തയുമില്ലാതെ അടച്ച് ചില വ്യക്തികളെ ആക്ഷേപിക്കുക, ചില വിവരങ്ങളെ അധിക്ഷേപിക്കുക, വിവരങ്ങളുമായി ബന്ധപ്പെട്ട് അധിക്ഷേപാർഹമായ പ്രസ്താവനകൾ നടത്തുക, ചർച്ചകൾ നടത്തുക, അതെല്ലാം കോടതിക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കോടതിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് മാത്രമല്ല, അത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും വളരെ അപകടകരമാണ് എന്ന തരത്തിലാണ് ഇന്ന് കോടതി ഈ മാധ്യമങ്ങളെ വിമർശിച്ചിരിക്കുന്നത്. ഈ കോടതിയുടെ ഇന്നത്തെ ഈ വിമർശനത്തിൻ്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒരു 8-10 മാസം മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 2022 ജൂലൈയിലായിരുന്നു അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് എൻ വി രമണ, അദ്ദേഹവും സമാനമായ ചില അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിലൂടെ പറയുകയുണ്ടായി. മാധ്യമങ്ങളെക്കുറിച്ചും മാധ്യമപ്രവർത്തകരെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത്, കോടതിയിൽ, സുപ്രീം കോടതിയിൽ വളരെ പരിചയസമ്പന്നരായ ജഡ്ജിമാർ പോലും കൈകാര്യം ചെയ്യുന്ന ചില സുപ്രധാനമായ കേസുകൾ വരുമ്പോൾ ആ കേസിൻ്റെ വിചാരണ പൂർത്തിയായി ആ കേസുമായി ബന്ധപ്പെട്ട വിധിപ്രസ്താവം ജഡ്ജിമാർ നടത്തുന്നതിന് മുമ്പേ തന്നെ മാധ്യമങ്ങൾ, അവരുടെ മാധ്യമങ്ങളിലൂടെ, അത് ദൃശ്യമാധ്യമങ്ങളാകട്ടെ അച്ചടിച്ച മാധ്യമങ്ങളാകട്ടെ, അവരുടെ മാധ്യമങ്ങളിലൂടെ ഒരുതരം വിചാരണ, മീഡിയ ട്രയൽ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം. അങ്ങനെ മീഡിയ ട്രയൽ മാധ്യമങ്ങൾ നടത്തുന്നത് കൊണ്ട് സംഭവിക്കുന്നത് പരിചയസമ്പന്നരായ, എൻ വി രമണയുടെ വാക്കുകളാണ്, പരിചയസമ്പന്നരായ ന്യായാധിപന്മാർക്ക് പോലും അവരുടെ വിധിപ്രസ്താവത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പ്രവണതയിൽ നിന്ന് മാറി നിൽക്കണം. ഇത് ശരിയായ രീതിയല്ല. ഇത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് മാത്രമല്ല, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ അപകടം ചെയ്യുന്നതാണ് എന്നാണ് അന്ന് ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് എൻ വി രമണ പറഞ്ഞത്. ജസ്റ്റിസ് എൻ വി രമണ പറഞ്ഞതിന് സമാനമായ രൂപത്തിൽ തന്നെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും മാധ്യമങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പ്രസ് കൗൺസിൽ ചെയർമാനായിരുന്ന ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവും ഈ രൂപത്തിൽ പത്രങ്ങൾ കാണിക്കുന്ന നീതിരഹിതമായ നിലപാടുകളെയും അർത്ഥശൂന്യമായ പ്രവർത്തനങ്ങളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവും പല സന്ദർഭങ്ങളിൽ, അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ പോലും അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ്. ഏതാണ്ട് ഈ സുപ്രീം കോടതിയിലെ പ്രഗത്ഭരായ ന്യായാധിപന്മാരുടെ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ ജസ്റ്റിസ് ശങ്കരൻ നമ്പ്യാരടക്കം, ജയശങ്കരൻ നമ്പ്യാരടക്കമുള്ള ആളുകൾ ഈ ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തന രീതിയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരായിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാം, ഏത് കാര്യത്തെ ആരെയും വിമർശിക്കാം, എന്ത് കാര്യത്തെയും വിമർശിക്കാം, എന്ത് കാര്യത്തെയും ആക്ഷേപിക്കാം, സർക്കാരിനെ ആക്ഷേപിക്കാം. പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തും പോരാട്ട വീര്യവുമൊക്കെയുള്ള അതിലൂടെ ഉയർന്നു വന്ന വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളെ അടക്കം രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ എന്തും പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇന്നിപ്പോൾ നമ്മുടെ ചാനൽ മുറികളിൽ ഇരുന്നു കൊണ്ട് പ്രൈം ടൈം ചാനൽ ചർച്ചകൾ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നത്. അവരാണെങ്കിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ കഴിയുന്നവരാരൊക്കെയാണ് എന്ന് തേടിപ്പിടിച്ച് അത്തരക്കാരെയാണ് നമ്മളീ പറയുന്ന സോ കോൾഡ് വിദഗ്ധർ എന്ന രീതിയിൽ ഈ ചാനൽ മുറികളിൽ ക്ഷണിച്ചു വരുത്താറുള്ളത്. അവരുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും എങ്ങനെയും അടിക്കാൻ കഴിയുക, അതിന് ഏത് വിഷയവും
ഏത് വിഷയവും അവർ ഏറ്റെടുക്കും. അത് സി പി ഐയുമായി ബന്ധപ്പെട്ട ആളാവണമെന്നില്ല, സർക്കാരുമായി ബന്ധപ്പെട്ട ആളാവണമെന്നില്ല, സി പി ഐയുമായി ബന്ധപ്പെട്ട ആളുടെ പരിസരത്തെങ്ങാൻ താമസിക്കുന്ന ഒരാൾ പോലും ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിലോ ഏതെങ്കിലും ഒരു തെറ്റായ കാര്യങ്ങളിലോ ഇടപെട്ട് കഴിഞ്ഞാൽ അതിലും സി പി ഐ എമ്മിൻ്റെ പേര് വലിച്ചിഴക്കുകയും അതിൻ്റെ നേതാക്കളെ ആക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഒരു പൊതുരീതി ഇപ്പോൾ കണ്ടുവരുന്നത്. മാധ്യമങ്ങളെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാധ്യമ ധാർമ്മികതയെക്കുറിച്ചും എല്ലാം ചരിത്രത്തിലുണ്ടായിട്ടുള്ള എല്ലാ രേഖകളും എല്ലാ ഡോക്യുമെൻസും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും മാധ്യമങ്ങളുടെ ധാർമ്മികതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമല്ല, ആരെയും അധിക്ഷേപിക്കാനോ ആരോടും പകരം വീട്ടുവാനോ ഉള്ള ഒരു അവസരമല്ല മാധ്യമപ്രവർത്തനം. മറിച്ച് സത്യസന്ധമായും വസ്തുനിഷ്ഠമായും ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത്. മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ആ ജനങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ജനങ്ങൾക്ക് അത് എൻ്റെ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട രേഖകളിലൊക്കെ ആദ്യകാലത്തുണ്ടായിരിക്കുന്ന ഹച്ചിൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നൊരു കാര്യം, മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് സത്യസന്ധമായ വിവരങ്ങൾ അറിയാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, പൊതുജനങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ദ ഫ്രീഡം ടു നോ റൈറ്റ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. പിന്നീട് വന്ന നമ്മുടെ പ്രസ് കൗൺസിൽ ഏറ്റവും അവസാനം ഈ 2022 അവസാനമാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രസ് കൗൺസിൽ ജേർണലിസ്റ്റ് കോണ്ടക്ട് 2022 എന്ന് പറഞ്ഞ ഒരു രേഖ ഇറക്കിയിട്ടുണ്ട്. പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായൊരു രേഖ ഇറക്കിയിട്ടുണ്ട്. അതിലും പറയുന്നുണ്ട് നമ്മൾ മാധ്യമപ്രവർത്തകർ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകർ എഴുതുകയോ പറയുകയോ ചെയ്യുന്ന കാര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ സ്വന്തം അഭിപ്രായങ്ങളോ താൽപ്പര്യങ്ങളോ പ്രതിഫലിപ്പിക്കാൻ പാടില്ല. വളരെ സത്യസന്ധമായും നിഷ്പക്ഷമായും നീതിപൂർവമായും നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രമേ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും അവകാശമുള്ളൂ. അതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യവും മാധ്യമപ്രവർത്തനത്തിൻ്റെ ധാർമ്മികതയുമെന്ന് എല്ലാ രേഖകളും ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രമാണങ്ങളൊക്കെ അടിവരയിടുന്നതാണ്. ഗാന്ധിജി ഒരിക്കൽ, അത് 1930s ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പത്രമായ യങ് ഇന്ത്യയിൽ എഴുതുകയുണ്ടായി. ഗാന്ധിജി പരസ്യം ഒരു കാരണവശാലും സ്വീകരിക്കാതെ ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേരാണ് യങ് ഇന്ത്യ. അപ്പോൾ യങ് ഇന്ത്യയിൽ ഗാന്ധിജി എഴുതുകയുണ്ടായി എന്താണൊരു നല്ല പത്രപ്രവർത്തനമെന്ന് പറഞ്ഞാൽ എന്താണ്. അദ്ദേഹം പറഞ്ഞ വാചകം, ഐ വിൽ നോട്ട് റൈറ്റ് ഇൻ ആങ്കർ ഓർ മലീസ്, ആരോടെങ്കിലുള്ള ദേഷ്യം തീർക്കാനോ പക തീർക്കാനോ ആയിട്ട് ഞാൻ ഒരു കാര്യവും എഴുതുന്നതല്ല. ഗാന്ധിജി പറഞ്ഞതാണ് 90 മുമ്പ്. ഐ വിൽ നോട്ട് റൈറ്റ് ഐഡ്ലി, ഞാൻ അലക്ഷ്യമായിട്ടൊന്നും എഴുതുകയില്ല, ഞാൻ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ എഴുതൂ. ഗാന്ധിജി 90 മുമ്പ് പറയുമ്പോൾ പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വിഷ്വൽ മീഡിയയില്ല, ദൃശ്യമാധ്യമങ്ങളില്ല. പക്ഷേ മാധ്യമങ്ങളുടെ രീതിശാസ്ത്രത്തിനെല്ലാം എന്തെല്ലാം മാറ്റങ്ങളുണ്ടായാലും ഈ പത്രപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എല്ലാ മേഖലയിലുള്ള മാധ്യമങ്ങൾക്ക് ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് പുലർത്താനായിട്ട് അവർക്ക് കഴിയേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നിപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ ആഗോളതലത്തിൽ തന്നെ സാധാരണഗതിയിൽ മാധ്യമ ചിന്തകന്മാർ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് ഇന്ന് മാധ്യമങ്ങൾ വലിയ കോർപ്പറേറ്റുകളായി മാറിയിരിക്കുന്നു. ആ കോർപ്പറേറ്റുകളാകട്ടെ ഭരണകൂടവുമായി സന്ധി ചെയ്തുകൊണ്ട് ഭരണകൂടവുമായി കൈകോർത്തുകൊണ്ട് ഈ കോർപ്പറേറ്റ് ഭരണകൂട താല്പര്യങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് മാധ്യമങ്ങളെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് ഇന്നിപ്പോൾ ലോകത്താകെ കണ്ടുവരുന്നത്. അത് ആദ്യം പരീക്ഷിച്ച ഒരാളുടെ പേരാണ് ജർമ്മനിയിലെ ഹിറ്റ്ലർ. അദ്ദേഹം 1933 ജർമ്മനിയിലെ അധികാരിയായി വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്നത് പത്രങ്ങളെ വരുതിയിലാക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ജൂതവിരോധവും അദ്ദേഹം കൊണ്ടുവന്ന പ്രത്യേക തരത്തിലുള്ള ദേശീയതയുമെല്ലാം അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പത്രങ്ങളെ കയ്യിലെടുക്കുകയായിരുന്നു. മിക്കവാറും പകുതി മുക്കാലും പത്രങ്ങളൊക്കെ പൂട്ടിപ്പോയി, ബാക്കിയുള്ള പത്രങ്ങൾ അദ്ദേഹം നിയന്ത്രിച്ച്
അദ്ദേഹത്തിൻ്റെതായ പ്രത്യയശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ട ശ്രമങ്ങൾ ഹിറ്റ്ലർ നടത്തുകയുണ്ടായി. അതിപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മാധ്യമങ്ങൾ മുഴുവൻ കേന്ദ്ര ബി ജെ പി ഭരണവും അവരുടെ ആർ എസ് എസ് പ്രത്യയശാസ്ത്രവും അതിനെ പിന്താങ്ങുന്ന വലിയ കോർപ്പറേറ്റുകളും അദാനിമാരും അംബാനിമാരും വിലക്കെടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനാണിന്ന് ലോകത്താകെ ഇന്ത്യയിലും ഒക്കെ നടക്കുന്നത്. കേരളത്തിലും അതിൻ്റെ അനുരണനങ്ങളാണ് കണ്ടുവരുന്നത്. അതാണ് കണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ ഈ കോർപ്പറേറ്റ് മാധ്യമ അല്ലെങ്കിൽ ഭരണകൂട ഗൂഢാലോചന അല്ലെങ്കിൽ അവരുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അതിനെതിരെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടും എഴുതിക്കൊണ്ടും പോരാടിക്കൊണ്ടും ഇരിക്കുന്നത് രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ തന്നെ വിശേഷിച്ച് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് സി പി ഐ എമ്മിനെ വിശേഷിച്ചും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ പൊതുവിലും ആക്രമിക്കുക എന്ന ഒരു അജണ്ട തന്നെയാണ് മാധ്യമങ്ങൾ ശീലിച്ചു വരുന്നത്. അത് ഏറ്റവും പ്രകടമായി കേരളത്തിൽ കണ്ടുവരുന്നു എന്നുള്ളതാണ് വളരെ കൗതുകകരമായ കാര്യം. കേരളത്തിലത് ഏറ്റവും പ്രധാനമായും കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഏതൊക്കെ തരത്തിൽ മെനഞ്ഞെടുക്കാമോ അതൊക്കെ ചെയ്തുകൊണ്ട് ആണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ മുഖ്യമന്ത്രിയുമായോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുമായോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായോ ബന്ധപ്പെടുത്താൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടായാൽ അതിനെയെല്ലാം എടുത്ത് ഇത്തരത്തിൽ അടച്ചാക്ഷേപിക്കുകയും വസ്തുതാവിരുദ്ധമായി, വസ്തുതകളുണ്ടെങ്കിൽ വിമർശിക്കണം, വിമർശനം എപ്പോഴും ജനാധിപത്യത്തിന് ഗുണകരമായ കാര്യമാണ്, പക്ഷേ വസ്തുതയുടെ ഒരു കണിക പോലുമില്ലാതെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുക അത് കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. അത് ഏതാണ്ട് 1959 ഈ അന്നത്തെ ഇ എം എസ് ഗവൺമെൻറ്റിനെതിരെ നടത്തിയ വിമോചന സമരത്തിൻ്റെ ഒരു കേളികൊട്ട്. അത് 1959 ജൂൺ 13 വിമോചന സമരം ആരംഭിക്കുന്നത്. 59 ജൂലൈ 31 ഇ എം എസ് ഗവൺമെൻറ്റിനെ കേന്ദ്രം പിരിച്ചുവിടുന്ന സ്ഥിതിയുണ്ടായി. അന്ന് ആ വിമോചന സമരത്തിന് എല്ലാവിധ ഒത്താശകളും ചെയ്തത്, ആശയപരമായ പിന്തുണ നൽകിയതും ഇ എം എസ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചതിലുമെല്ലാം ഏറ്റവും വലിയ പങ്കുവഹിച്ചത് അക്കാലത്തെ മാധ്യമങ്ങൾ. അന്ന് പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് അതിനെ ഓർമ്മിപ്പിക്കുന്ന മട്ടിലാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തുടർഭരണം നേടി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്, തുടർഭരണം നേടിയ ഗവൺമെൻറ് ഈ രൂപത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി കോൺഗ്രസിനാകട്ടെ, ബി ജെ പിക്കാകട്ടെ, മറ്റ് വലതുപക്ഷ ശക്തികൾക്കാകട്ടെ കേരളത്തിൽ യാതൊരു സ്ഥാനവും ഇല്ലാതാകുന്നു എന്ന തോന്നലുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഏത് തരത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയേക്കും ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് പൊതുവിൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും ഏത് വിഷയമെടുത്താൽ നമുക്കിതിൻ്റെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഇതായിരുന്നു ഒരു സംഭവമാണ് ഇപ്പോൾ പ്രിയാ വർഗീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ 2 വർഷത്തോളമായി നമ്മൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധം തന്നെ. കാരണം ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക് അനുവദിക്കേണ്ട സ്വാതന്ത്ര്യം, ഒരു സ്ത്രീക്ക് നൽകേണ്ട മാന്യത, അതിനെപ്പോലും അവഗണിച്ചുകൊണ്ട് അതിഭീകരമായ രൂപത്തിലായിരുന്നു കഴിഞ്ഞ 2 വർഷമായി പ്രിയാ വർഗീസ് എന്ന് പറയുന്ന ഒരു കോളേജ് അധ്യാപികയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ നടത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പ്രിയാ വർഗീസ് എന്ന് പറയുന്ന അധ്യാപിക, അവർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിൻ്റെ ഭാര്യയായിപ്പോയി എന്നതാണ് അവരെ അലട്ടുന്ന വിഷയം. ആ നടത്തിയ നെറികേടിനെല്ല ഏറ്റവും വലിയ ഒരു മുഖമടച്ചുള്ള മാധ്യമങ്ങൾക്ക് നേരെ മുഖമടച്ച് നൽകിയിരിക്കുന്ന ഒരു അടിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. മാധ്യമങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറക്കുമെങ്കിൽ എന്നാണ് ഹൈക്കോടതി അതിനകത്തൊരു ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. പക്ഷേ നമുക്കങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
ആ തരത്തിലാണ് മാധ്യമങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പണ്ടൊരിക്കൽ മാർക്ക് ട്വെയിൻ പറഞ്ഞൊരു കാര്യം, മാർക്ക് ട്വെയിൻ അറിയാൻ കഴിയും, അമേരിക്കയിലെ പ്രസിദ്ധനായ ഒരു നോവലിസ്റ്റായിരുന്നു. അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ പോലുള്ള നോവലൊക്കെ എഴുതിയ മാർക്ക് ട്വെയിൻ. മാർക്ക് ട്വെയിൻ ജീവിച്ചിരുന്നതിന് ഒരു നൂറ്റാണ്ട് മുമ്പായിരുന്നു ആദ്യം അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡൻ്റായിട്ടുള്ള തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സൻ്റെ വാക്കുകൾ എപ്പോഴും മാധ്യമ പ്രവർത്തനം പഠിക്കുന്ന വിദ്യാർത്ഥികളെ പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങളുടെ മുമ്പിൽ പത്രങ്ങളുണ്ട്, പക്ഷേ അവിടെ ഗവൺമെൻറ് ഇല്ല. രണ്ടാമത്തൊരു ചോയ്സ്, ഗവൺമെൻറ്റുണ്ട്, പത്രങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജെഫേഴ്സൻ്റെ മറുപടി, ഗവൺമെൻറ് ഇല്ലെങ്കിലും വേണ്ട, പത്രങ്ങൾ ഉണ്ടായാൽ മതി, ഗവൺമെൻറ് ഇല്ലാത്ത പത്രങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുമെന്നാണ് അന്ന് തോമസ് ജെഫേഴ്സൺ പറഞ്ഞത്. കാരണം പത്രങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പുലർത്തുന്ന മഹിമ എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജെഫേഴ്സൻ്റെ ഈ വാക്കുകൾ ഒരു അടിസ്ഥാന പ്രമാണം പോലെ ഉച്ചരിക്കാറുള്ളത്. എന്നാൽ ജെഫേഴ്സൺ ഇത് പറഞ്ഞതിൻ്റെ നൂറിലേറെ വർഷം കഴിയുമ്പോഴാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞ രസകരമായൊരു വാചകമുണ്ട്, ഇഫ് യു ഡോണ്ട് റീഡ് ന്യൂസ് പേപ്പേഴ്സ് യു വിൽ ബി അൺഇൻഫോംഡ്, ബട്ട് ഇഫ് യു റീഡ് ന്യൂസ് പേപ്പേഴ്സ് യു വിൽ ബി മിസ് ഇൻഫോംഡ്. അതായിരുന്നു മാർക്ക് ട്വെയിൻ്റെ വാക്കുകൾ. നിങ്ങൾ പത്രങ്ങൾ വായിച്ചില്ലെങ്കിൽ നിങ്ങൾ വിവരങ്ങൾ അറിയില്ല, പക്ഷേ പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ തെറ്റായിട്ടായിരിക്കും ധരിക്കുന്നത് എന്നാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞത്. പത്രങ്ങൾക്കുണ്ടായ ഒരു അപജയം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ മാർക്ക് ട്വെയിൻ തന്നെ പിന്നീട് പറഞ്ഞൊരു കാര്യം, ഒരിക്കൽ പ്രസിദ്ധനായ പി സായിനാഥ് ഒരു ലേഖനത്തിൽ ഉദ്ധരിച്ചത് കൂടി വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം അത് പണം സ്വീകരിച്ച് വാർത്ത നൽകുന്നതുമായി ബന്ധപ്പെട്ട് സായിനാഥ് എഴുതിയ ഒരു ലേഖനത്തിൽ മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു പരാമർശം ഉദ്ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. മാർക്ക് ട്വെയിൻ്റെ പരാമർശം ഞാൻ ഉദ്ധരിക്കുന്നു. തുടക്കത്തിൽ നിങ്ങളുടെ ചെയ്തികൾക്ക് ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്നില്ല, പക്ഷേ സാഹചര്യങ്ങൾ മാറ്റം വരുത്തി. 9 വയസ്സിൽ നിങ്ങൾ പഞ്ചസാര മോഷ്ടിച്ചു, 15 വയസ്സിൽ പണം മോഷ്ടിച്ചു, 20 വയസ്സിലെത്തിയപ്പോൾ കുതിരകളെ മോഷ്ടിച്ചു, 25 വയസ്സായപ്പോൾ തീവെട്ടിക്കൊള്ള നടത്തി, 30 വയസ്സിൽ എന്തു ഭീകരകുറ്റവും ചെയ്യാവുന്ന അവസ്ഥയിലായപ്പോൾ നിങ്ങൾ ഒരു എഡിറ്ററായി